ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നേരിട്ട പരാജയത്തെ തുടർന്ന് പൊതുരംഗത്തു നിന്നും മാറുമെന്ന തീരുമാനത്തിൽ നിന്ന് കെ മുരളീധരൻ പിന്മാറണമെന്ന് ഷാഫി പറമ്പിൽ. പാർട്ടി നേതൃത്വം മുരളീധരനുമായി ചർച്ച നടത്തണം. പാർട്ടിക്ക് വേണ്ടി വടകരയിൽ നിന്നും മാറി മത്സരിക്കാൻ ധൈര്യം കാട്ടിയ നേതാവാണ് മുരളീധരൻ. ഉറപ്പായിട്ടും അദ്ദേഹം വടകരയിൽ ജയിക്കുമായിരുന്നു, എന്താ കാര്യത്തിന് സംശയം? അദ്ദേഹം വടകരയിൽ മത്സരിച്ചാൽ ജയിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അദ്ദേഹം വടകരയ്ക്ക് ഇഷ്ടപ്പെട്ട ജനപ്രതിനിധിയായിരുന്നു. വടകരയിൽ ചെന്ന് ഇറങ്ങിയപ്പോ തൊട്ട് അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. പക്ഷെ അദ്ദേഹം ഒരു പാർട്ടി തീരുമാനത്തെ അംഗീകരിച്ചു. പാർട്ടിക്ക് വേണ്ടി ഒരു ഫൈറ്റ് നടത്താൻ വേണ്ടി പാർട്ടി പറഞ്ഞപ്പോ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ നിന്നാൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പോ അദ്ദേഹത്തിന്റെ സ്ഥാനവും മാനത്തിനും അപ്പുറത്തേക്ക് പാർട്ടിക്ക് ഒരു അനിവാര്യത വന്നപ്പോ ആ തീരുമാനം ഉൾക്കൊണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ പോയി വലിയൊരു ഫൈറ്റ് നടത്താൻ തീരുമാനിച്ചു. ആ ഫൈറ്റിൽ ഒരുപക്ഷെ തൃശ്ശൂർ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം അവിടെ പരാജയപ്പെട്ടെങ്കിൽ പോലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വടകര ഉൾപ്പെടെയുള്ള ബാക്കി 19 മണ്ഡലങ്ങളിലും കെ മുരളീധരൻ എന്ന നേതാവിന്റെ ആർജവത്തോടെയുള്ള തീരുമാനത്തിന്റെ ഗുണം ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. വടകരയിൽ നിന്നാണ് അദ്ദേഹം ജയിക്കുമായിരുന്നു. പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം മാറിയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുമെന്നും ആര് മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും ഷാഫി പറഞ്ഞു.